േഷുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം വീണ്ടും നാം ഒരു ഓണത്തെ വരവേൽക്കുവാനായിട്ട് ഒരുങ്ങുകയാണ് കേരള ജനതയുടെ പാരമ്പര്യവും ഐതിഹ്യവുമാണ് ഓണത്തിൻ്റെ പിൻപിലുള്ളതായ യാഥാർത്ഥ്യം ഇതൊരു സന്തോഷത്തിൻ്റെയും അതോടൊപ്പം തന്നെ സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയൊക്കെ ഒരു വലിയ ആഘോഷമാണ് എല്ലാവർക്കും കേരളത്തിൻ്റെ ഉത്സവമായ ഓണത്തിൻ്റെ ആശംസകൾ നേരുകയും ഞങ്ങൾ അച്ഛന്മാരുടെ പ്രാർത്ഥനകൾ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ ഏവൻ ഗിരുവൻ ഭാഗം അല്പനിമിഷം ഒരുമിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു അതായത് വിശുദ്ധ ഏവൻ ഭാഗം വിശുദ്ധ യോഹനാന സുവിശേഷം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ ആദ്യ ഭാഗങ്ങളാകുന്നു വിശുദ്ധ യോഹാന സുവിശേഷം മൂന്നാം അധ്യായം ഒന്നു മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ യേശു കർത്താവും യഹുദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോതിമോസ് ഇവർ തമ്മിലുള്ളതായ ഒരു വലിയ സംവാദവും അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിക്കോതിമോസിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ രൂപാന്തരവുമാണ് പ്രതിപാദി വിഷയം യേശു കർത്താവ് ഇവിടെ നിക്കോതിമോസിനോട് പറയുന്നു ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാുന്നു നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത് മൂന്നാം അധ്യായം അഞ്ചാം അഞ്ചാം വാക്യം അതിന് യേശു ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല ട്രൂലി ട്രൂലി ഐ സേറ്റ് യു അൺലെസ് വൺ ഈസ് ബോൺ ഓഫ് വാട്ടർ ആൻഡ് ദ സ്പിരിറ്റ് ഹി കനോട്ട് എൻറ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ് കർത്താവ് വിശുദ്ധ ഓഹനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ ധാരാളം ദൈവശാസ്ത്ര ചിന്തകൾ പങ്കുവയ്ക്കുകയാണ് സമൂഹത്തിലെ സമുന്നതരായ പല വ്യക്തികളും യേശു കർത്താവിനെ സന്ദർശിച്ച് തങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുകയും അവരുടെ സംശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് അവരിൽ ഓരോരുത്തരോടും യേശു കർത്താവ് ഇടപെടുന്നത് ഒരേ വിധത്തിലല്ല ഓരോ വ്യക്തിയുടെയും അവരുടെ സാഹചര്യവും അവസ്ഥയും ഒക്കെ കണത്ത് കണക്കിലെടുത്താണ് കർത്താവ് ഇടപെടുന്നതെന്ന് കാണാൻ കഴിയും ഇവിടെ നിക്കോതിമോസ് സമൂഹത്തിലെ സമുന്നതനായ ഒരു വ്യക്തിത്വമാണ് ഈ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം നിക്കോതിമോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം വിജയികളായ ജനത വിക്ടോറിയസ് പീപ്പിൾ എന്നാണ് യോഹനാന്റെ വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിൽ മാത്രമേ നിക്കോതിമോസിനെ പറ്റിയും പരാമർശിക്കപ്പെടുന്നുള്ളൂ യേശു കർത്താവിനോട് ബന്ധപ്പെടുത്തിയാണ് മൂന്ന് പരാമർശങ്ങളും വിശുദ്ധ യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം വായിച്ചതായ മൂന്നാം അധ്യായത്തിലും ഏഴാം അധ്യായം അതുപോലെ തന്നെ പത്തൊൻപതാം അധ്യായത്തിലും നികോതിമോസിനെ പറ്റി യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു നികോതിമോസ് ധനവാനും പ്രശസ്തനും എന്നതിലുപരി വേദപണ്ഡിതനായ ഒരു പരീക്ഷനായിരുന്നു എന്ന് നമുക്ക് ഈ സംവാദത്തിൽ മനസ്സിലാക്കാൻ കഴിയും നയപ്രമാണ സംബന്ധമായ കാര്യങ്ങളെപ്പറ്റി ആധികാരികമായി പ്രതിപാദിക്കുവാൻ കഴിവുള്ളവൻ സ്വർഗരാജ്യം നയപ്രമാണം പാലിക്കുന്നതിലൂടെ അവകാശമാക്കുവാൻ കഴിയുമെന്ന് വിശ്വസിച്ചവനുമാണ് എന്നാൽ നിക്കോതിമോസിൻ്റെ ഒരു ആത്മീയ ദാഹം ഈ ഭാഗങ്ങളിൽ നാം ദർശിക്കുന്നുണ്ട് യേശുവിനെ പറ്റി കേട്ടുകൊണ്ട് നസ്രത്തിൽ നിന്നുള്ളതായ പുതിയ പ്രവാചകൻ ഈ പ്രവാചകൻ ചെയ്യുന്ന പ്രവൃത്തികളെയൊക്കെ നിക്കോതിമോസ് കേൾക്കുകയാണ് അങ്ങനെയാണ് നിക്കോതിമോസ് യേശു കർത്താവിൻ്റെ ഇടക്കിൽ കടന്നു വരുന്നത് ഇവിടെ പറയുന്ന യേശുവിനെ കാണാൻ രാത്രിയിൽ എത്തിയെന്നാണ് പറയുന്നത് ഈ സുവിശേഷത്തിൽ പിന്നീട് പരാമർശിക്കപ്പെടുമ്പോഴെല്ലാം രാത്രിയിൽ യേശുവിനെ കാണാൻ എത്തിയ എന്ന വിശേഷണം ചേർത്തിരിക്കുന്നത് നാം ശ്രദ്ധിക്കുമ്പോൾ എന്തുകൊണ്ടാവാം രാത്രിയിൽ നിക്കോതിമോസ് യേശു കർത്താവിനെ കാണുവാൻ എത്തിയത് ഒരുപക്ഷെങ്കിൽ മറ്റാരും അറിയരുത് എന്ന് ആഗ്രഹിച്ച് യേശുവിനെ കാണുവാൻ കടന്നു വന്നു അല്ലെങ്കിൽ അനുയോജ്യമായൊരു സമയം പകൽ സമയത്തെ പ്രയത്നങ്ങളിൽ നിന്നൊക്കെ വിരമിച്ച് വിശ്രമിക്കുന്നതായ സമയത്ത് ആത്മീയ വിഷയങ്ങളെ പറ്റി ചർച്ച ചെയ്യുവാനായിട്ട് നിക്കോതിമോസ് കടന്നു വന്നു അല്ല എങ്കിൽ നിക്കോതിമോസിന്റെ ഉള്ളിലുള്ള വലിയ ആത്മീയ ദാഹം അത്ര തീവ്രമായതുകൊണ്ട് നീട്ടിവെക്കാതെ എത്രയും തിടുക്കത്തിൽ യേശുവിനെ സമീപിച്ചതാകാം വിശുദ്ധ വിഷുദേവഹാന സുവിശേഷം നവാഴത്തിൽ പഠിക്കുമ്പോൾ അതിലെ പല പരാമർശങ്ങളും പ്രതീകാത്മകമായി പ്രസ്താവിക്കാറുണ്ട് രാത്രി എന്നുള്ളത് അന്ധകാരത്തിൻ്റെയും അവക്തതയുടെയും പ്രതീകമായി എടുത്താൽ നിക്കോതിമോസിൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവസ്ഥാവിശേഷത്തെ വെളിപ്പെടുത്തുന്നതാണ് രാത്രി എന്ന പരാമർശം ഇതിനെ സമാനമായി വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ മുപ്പതാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും ഖണ്ഡം വാങ്ങിയ ഉടൻ അവൻ എഴുന്നേറ്റ പോയി അപ്പോൾ രാത്രിയായിരുന്നു ആഫ്റ്റർ റിസീവിംഗ് ദി മോൾസിൽ ഓഫ് ബ്രഡ് ഹി ഇമ്മീഡിയറ്റ്ലി വെന്റ് ഔട്ട് ഇറ്റ് വാസ് നൈറ്റ് അതായത് കർത്താവിനെ ഉറ്റിക്കൊടുക്കുവാൻ മനസ്സിൽ ചിന്തിച്ച യൂത എസ്കൊറിയോ താവ അദ്ദേഹം കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങിയ ഉടനെ എഴുന്നേറ്റ് പോയി എന്ന് പറയുമ്പോൾ തന്നെ യോഹന്നാൻ അവിടെ പറയുന്നു രാത്രിയായിരുന്നു അപ്പം ആത്മീയമായ അന്ധകാരത്തിലും അവക്തതയിലും ഞാനും നിങ്ങളും എത്തുമ്പോൾ കരണീയമായ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് യേശു കർത്താവിൻ്റെ സന്നിധിയിൽ എത്തുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഇരുട്ട് ബാധിച്ചു എന്ന് തോന്നുമ്പോൾ സത്യപ്രകാശമായ യേശുവിൻ്റെ മുൻപിൽ എത്തിയാൽ ജീവൻ തീരും അതുകൊണ്ട് തന്നെയാണ് പത്രോശലീഹ പറയുന്നത് അവൻ നമ്മെ വിളിച്ചിരിക്കുന്നത് അത്ഭുത പ്രകാശത്തിലേക്കാണ് നമ്മുടെ സഭയുടെ എംബ്ലം ലോകം നാം പരിശോധിക്കുമ്പോൾ അവിടെയും നാം കാണുന്നു പ്രകാശനായ പ്രകാശിത ജീവിതത്തിൻ്റെ അന്ധകാരത്തിന്റെ അനുഭവത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നമ്മെ തന്നെ നോക്കുവാൻ കർത്താവിൻ്റെ ക്രൂഷൻ്റെ ചുവട്ടിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുവാൻ കഴിഞ്ഞാൽ പ്രിയമുള്ളവരെയും അവിടെയാണ് അന്ധകാര ശക്തികളെ തോൽപ്പിച്ച് ക്രിസ്തുവിനോടൊപ്പം വെളിച്ചത്തിൽ മുന്നേറുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുന്നത് നിക്കോതിമോസിന്റെ വാക്കുകളും യേശു കർത്താവിൻ്റെ ഉത്തരവും നാം ശ്രദ്ധിക്കുമ്പോൾ റബി എന്നാണ് യേശു കർത്താവിനെ നിക്കോതിമോസ് അഭിസംബോധന ചെയ്യുന്നത് അതിൻ്റെ രണ്ടാം വാക്യം അങ്ങ് ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു അതായത് ഞങ്ങൾ എന്ന് പറയുമ്പോൾ അപ്രകാരമുള്ളതായ ഒരു കൂട്ടത്തെ പറ്റി നിക്കോതിമസ് പറയാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ എന്നെ പോലെ തന്നെ ക്രിസ്തുവിനെ വീക്ഷിക്കുന്നതായ കുറേ ആളുകളുണ്ട് എന്ന് നിക്കോതിമസ് പറയാനായിട്ട് ശ്രമിക്കുന്നു ആ ഭാഗം ന വായിക്കുമ്പോൾ യേശു കർത്താവ് പറയുന്നതാണ് നിക്കോദിമോസ് പറയുന്ന ഒരു കാര്യം പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല മൂന്നാം വാക്യം പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല അൺലെസ് വൺ ഇസ് ബോർ അഗൈൻ ഹി കനോട്ട് സി ദ കിങ്ഡം ഓഫ് ഗോഡ് നികോതി മോസം പരീക്ഷന്മാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനുള്ള മാർഗം കണ്ടെത്തിയിട്ടുള്ളത് മാണവും ചട്ടങ്ങളും പാലിക്കുക എന്നാൽ യേശു കർത്താവൂടെ പറയുന്നു അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വീണ്ടും ജനിക്കുക വീണ്ടും ജനന വ്യവസ്ഥയാണ് കർത്താവൂടെ ഉന്നയിക്കുന്നത് നികുതി മോസ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പ്രായമായി കഴിഞ്ഞാൽ വീണ്ടും ജനിക്കുന്നത് എങ്ങനെ അമ്മയുടെ ഉദരത്തിൽ കടന്ന് രണ്ടാമതും ജനിക്കാമോ എന്ന് ചോദിക്കുകയാണ് അമ്മയുടെ ഉദരത്തിൽ കൂടെ ഉള്ളതായ ജനനം അത് ജടത്തിലുള്ളതായ ജനനമാണ് ഇവിടെ യേശു കർത്താവ് പറയുകയാണ് ആത്മാവിനുള്ള ജനനത്താലാണ് നിത്യജീവൻ അനുഭവമാക്കുവാൻ കഴിയുകയുള്ളു ആത്മാവിലുള്ള ജനനമാണ് സംഭവിക്കേണ്ടതെന്ന് കർത്താവ് പറയുക ഇപ്പൊ മനുഷ്യ ജീവിതത്തിന് മനുഷ്യജീവിതത്തെ ഉൽപ്പാദിക്കുവാൻ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കും എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായിത്തീരുമ്പോൾ പൗലസോബോസിനും പറയുകയാണ് അവൻ പുതിയ സൃഷ്ടിയായിട്ട് മാറ്റപ്പെടും അവൻ പുതുതാക്കപ്പെടും മുതൽ അവൻ പുതിയ ജീവിതാനുഭവങ്ങളിലേക്ക് രൂപാന്തരപ്പെടും പിന്നെ സഭയായിട്ട് ചിന്തിക്കുന്നത് വിഷയം എന്ന് പറയുന്നത് വിശുദ്ധ മാമോദിസ അത് ഉയരുത്തു നിന്നുള്ള ജനനം എന്നുള്ളതാണ് കുദാശകളിൽ ഏഴു കുദാശകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുദാശയാകുന്നില്ല വിശുദ്ധ മാമോദിസ കർത്താവ് കൽപ്പിച്ച കുദാശകൾ ഒന്നാണ് വിശുദ്ധ മാമോദിസം ഈ കുദാശ അല്ലെങ്കിൽ വിശുദ്ധ മാമോദിസായിലൂടെ ക്രിസ്തുവിനോട് ഒരാളെ ഒട്ടിച്ചേർക്കുന്ന ആ വലിയ അനുഭവമാണ് ക്രിസ്തുവിനോട് ഒട്ടിച്ചേരുന്ന വലിയ അനുഭവമാണ് ക്രിസ്തുവിൽ വളരാനുള്ള വലിയ ബോധ്യമാണ് ഇവിടെ നമ്മുടെ മുൻപിലുള്ള ഒരു ചോദ്യം വീണ്ടും ജനനം അല്ലെങ്കിൽ ബോൺ അഗൈൻ അത് എപ്പോൾ എങ്ങനെ എന്നുള്ള വലിയ ചോദ്യമുണ്ട് ഇപ്പൊ വീണ്ടും ജനനം എന്ന പ്രയോഗത്തിന് പുതുതായി ജനിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഉയരത്തിൽ നിന്നുള്ളതായ ജനനം എന്ന് അതർത്ഥമാക്കുകയാണ് അപ്പൊ ഇവിടെ പറയുന്നു അതെപ്പോൾ സംഭവിക്കും ഈശുരതാവും വ്യക്തമാക്കുകയാണ് വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ പുതിയ ജീവൻ പുതിയ ജീവന്റെ അനുഭവം പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നു എഹസ്കർ പ്രവചനം മുപ്പത്തിയാറാം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും ശുദ്ധീകരണം പ്രതീക്ഷിച്ച് ഒട്ടേറെ യാഗങ്ങൾ അർപ്പിക്കുകയും ശുദ്ധീകരണ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അപ്പം ശുദ്ധീകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒട്ടേറെ യാഗങ്ങൾ അർപ്പിക്കുകയും ശുദ്ധീകരണ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ളതായ ജീവിതങ്ങളോട് പറയുന്നു ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും വിശുദ്ധ മാമോദിസായിൽ വീണ്ടും ജനനം സംഭവിക്കണം വിശുദ്ധ പൗലോസ് ഗലാസിയ ഗലാത്തിയ ലേഖനത്തിലും കൊലോസിയ ലേഖനത്തിലും റോമാ ലേഖനത്തിലും ഒരുവൻ ക്രിസ്തുവിലിനോടെ ചേരുന്നതും ക്രിസ്തുവിലാകുന്നതും ആകുന്നതും വിഷ വിഷേദമാക്കുന്നുണ്ടാ വിശ്വസിക്കുന്നതായ ഏതൊരുവനും നിത്യജീവൻ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായ ഏത് എല്ലാവർക്കും നിത്യജീവൻ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് പത്രോസ് ലിഹ മൂന്നാം അധ്യായം ഒന്ന് പത്രോസ് മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ പറയുന്നു ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല ദൈവത്തോടെ നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ട് മാമോദിസ എന്ന് പറയുന്നത് ഒരു നിശ്ചല യാഥാർത്ഥ്യമായിട്ടല്ല അല്ലെങ്കിൽ മാമോദിസ അതിൽ തന്നെ നിശ്ചലമായി അനുഭവമല്ല മറിച്ച് ഒരു ചലനാത്മക അവസ്ഥയാണ് സ്നാനം അല്ലെങ്കിൽ വിശുദ്ധ മാമോദിസ എന്ന് പറയുന്നത് രക്ഷയിലേക്കുള്ളതായ കവാടമായിട്ടാണ് നാം കാണുന്നത് ക്രിസ്തുവിന്റെ ആത്മാവിനോട് ചേർന്ന് നിന്ന് ലോക യാഥാർത്ഥ്യങ്ങളോട് പടപൊരുതിയും നമ്മളെ ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരുവാനുള്ള വരുവാനുള്ള മുഖാന്തരവും സാധ്യതയുമാണ് വിശുദ്ധ എന്ന് കാണാനായിട്ട് സാധിക്കും പലപ്പോഴും നമ്മുടെ ചിന്ത ചിന്താഗതികൾ പാപം നിറഞ്ഞ ലോകത്തിൽ നിന്നും ഉന്നതമായ മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ളതായ ഒരു കുറുക്കു സ്നാനം എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് ഇപ്പൊ കഴിഞ്ഞാൽ ഇനി ആത്മീയമായി വളരാനില്ല ഇപ്പോൾ തന്നെ പൂർണ്ണതയുടെ അനുഭവം പ്രാപിച്ചിരിക്കുന്നു എന്ന ചിന്ത ഒരിക്കലും സഭ ഇത് സ്വീകരിക്കുന്നില്ല അതുതന്നെയാണ് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത് ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിൽ വളരുവാനുള്ളതായ വലിയ മുഖാന്തരമാണ് സ്നാനം അതുപോലെ തന്നെ സ്നാപനം പരിശുദ്ധാത്മാവിന്റെ ദാനമായിട്ടാണ് സഭ കാണുന്നത് മനുഷ്യരുടെ മെറിറ്റിലല്ല ഊന്നൽ മറിച്ച് ദൈവത്തിൻ്റെ കൃപയിലാണ് ഉയരത്തിൽ നിന്നുള്ള ഒരു ദാനമായിട്ടാണ് സ്നാപനത്തെ സഭ അർത്ഥമാക്കുന്നത് ഇപ്പം ക്രിസ്തുവിൻ്റെ ശരീരമായ വിശാല കൂട്ടായ്മയിലേക്കുള്ള പ്രവേശനമാണ് സ്നാപനം നാം ഒരു സഭയിലാണ് സ്നാനം ഏൽക്കുന്നതെങ്കിലും യേശുവിൽ വരുവാനിരിക്കുന്നതായ ദൈവരാജ്യ കൂട്ടായ്മയാണ് ആത്യന്തികമായ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യത്തിന്റെ സബലീകരണത്തിനുള്ളതായ ഉപകരണം മാത്രമാണ് സഭയും നമ്മുടെ സ്നാനവും നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് യേശുവിൽ വരുവാനിരിക്കുന്ന ദൈവരാജ്യ കൂട്ടായ്മയാണ് ഇന്ന് പലപ്പോഴും ഞാനും നിങ്ങൾ ജീവിക്കുന്ന ലോകത്തിൽ ഒത്തിരി തെറ്റായ ചിന്തകളും ധാരണകളുമൊക്കെയുണ്ട് എന്നാൽ പ്രിയമുള്ളവരെയും ഇന്ന സഭ വിശുദ്ധ മാമോസെപ്പറ്റി ചിന്തിക്കുമ്പോൾ ക്രിസ്തു ശരീരമായ വിശാല കൂട്ടായ്മയിലേക്ക് പ്രവേശിച്ചതായ ഞാനും നിങ്ങളും യേശുവിൽ വരുവാനിരിക്കുന്നതായ ദൈവരാജ കൂട്ടായ്മക്കായിട്ട് കാത്തിരിക്കുവാൻ അല്ലെങ്കിൽ ആത്യന്തികമായ യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം വേണം നമ്മെ തന്നെ ഒരുക്കുവാൻ സാധിക്കണം അതുകൊണ്ട് വിശുദ്ധ മാമോദിസ അല്ലെങ്കിൽ സ്ഥാപനം എന്ന് പറയുമ്പോൾ അതിന്റെ ആത്മീയ അർത്ഥങ്ങൾ സഭ അതിന് നൽകുന്നതായ പ്രാധാന്യം ആത്മീയമായ പ്രാധാന്യം അത് മനസ്സിലാക്കി അപ്രകാരം വിശുദ്ധ മാമോദിസയെ നോക്കിക്കാണുവാൻ നമുക്ക് സാധിക്കണം നിക്കോതിമോസിന്റെ ജീവിതത്തിൽ വന്ന മാറ്റം വിഷുദേവനാന്റെ സുവിശേഷങ്ങൾ തന്നെ വിവരിക്കുന്നുണ്ട് രണ്ട് പിൽക്കാല സംഭവങ്ങൾ വിഷുദേവനാൻ സുവിശേഷം ഏഴാമധ്യായ അൻപത്തി ഒന്നാം വാക്യം വായിക്കുമ്പോൾ യേശുവിലുള്ളതായ അവൻ്റെ പൂർണ്ണമായ വിശ്വാസമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് സത്യാന്വേഷിയായി കർത്താവിൻ്റെ അടുക്കൽ വന്നതായ നിക്കോദിമോസ് ക്രിസ്തുവിലുള്ളതായ പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് മടങ്ങിപ്പോകുന്നത് എന്ന് കാണാൻ കഴിയും വിശുദ്ധ ഓഹനന്റെ സുവിശേഷം ഏഴാം അധ്യായം അതിൻ്റെ അൻപത്തി ഒന്നാം വാക്യം ഒരു മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു നിക്കോതിമോസിൻ്റെ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ യോഹനാന സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തെട്ട് മുതൽ വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ ശരീരം അടക്കം ചെയ്യുവാൻ അഴിമത്യ അഴിമത്യകാരനായ യോസഫിൻ്റെ കൂട്ടുപ്രവർത്തകനായി നിക്കോതിമോസ് മാറുന്നു ആദ്യത്തെ മൂന്ന് സുവിശേഷങ്ങളിലും നിക്കോതിമോസിന്റെ പങ്കാളിത്തം വെളിപ്പെടുത്തുന്നതേയില്ല എന്നാൽ നാം കാണുന്ന യോഹന്നാൻ വളരെ വിശദമായി നിക്കോതിമോസിൻ്റെ ജീവിതം നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുകയാണ് നിക്കോതിമോസിന്റെ ജീവിതം ഒരു ആത്മീയ വളർച്ചയുടെ ഉദാഹരണമാണ് ഒരു അന്വേഷകനായി പഠിതാവായി യേശു കർത്താവിൻ്റെ അരിയിൽ വന്നതാണ് നികോതി കർത്താവിൽ പൂർണമായി വിശ്വസിച്ചുകൊണ്ട് ക്രിസ്തുവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശിഷ്യനായി മാറ്റപ്പെടുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളുമായിരിക്കുന്നതായ ആത്മീയ അവസ്ഥയും അനുഭവം എന്താണ് നികോതിമോസ് ക്രിസ്തുവിനെ സമീപിച്ചതുപോലെ ക്രിസ്തു സന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് സാധിക്കുമോ കർത്താവിൻ്റെ രക്ഷ അത് അനുഭവീദ്യമാക്കുവാൻ സാധിക്കുമോ കൊരിഞ്േ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അതിൻ്റെ പത്താം അധ്യായത്തിൽ ഇപ്രകാരം നാല നാലാം വാക്യം മുതൽ എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു അവരെ അനുഗമിച്ച് ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത് ആ പാറ ക്രിസ്തു ആയിരുന്നു എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വീണ്ടും പറയുന്നു എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോടെ ചേർന്നു അതിനുശേഷമാണ് പോലീസ് പറയുന്നത് എല്ലാവരും ക്രിസ്തുവാദ പാറയിലാണ് കുടിച്ചത് എന്നാൽ ദൈവം എല്ലാവരിലും പ്രസാദിച്ചില്ല എന്ന് പറയുകയാണ് പ്രിയമുള്ളവരെയും ഞാനും നിങ്ങളും മാമൂസാലൂടെയും ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളായി മാറ്റപ്പെട്ടു എന്നാൽ എത്രത്തോളം ക്രിസ്തുവിൽ വളരുവാൻ ക്രിസ്തുവിലായി തീരുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്തുവാൻ ഈ നാളുകൾ മുഖാന്തരമായിട്ട് തീരണം നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പുനഃപരിശോധിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളെ ഒന്ന് പുനർനിർണയിക്കുവാൻ നമുക്കിടയായിട്ട് വരണം കർത്താവ് പറയുന്നു പുതുതായി ജനിച്ചില്ലായെങ്കിൽ നമുക്കാർക്കും ദൈവരാജ്യത്തിൻ്റെ അനുഭവം പ്രാപിപ്പാനായിട്ട് കഴിയുകയില്ല ജീവിതത്തിൽ പുതുക്കം ആവശ്യമാണ് ജീവിതത്തിൽ പുതിയ ജനനം ആവശ്യമാണ് നമ്മുടെ കുറവുകളെ ദേവസ്നേറ്റു പറഞ്ഞുകൊണ്ട് നമ്മുടെ കുറവുകളെ ദേവസ്നധിയിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതത്തിൻ്റെ അനുഭവക്കാരായി തീരുവാൻ ഒരു പുതിയ ജീവിതത്തിൻ്റെ ജീവിതാനുഭവമുള്ളവരായി തീരുവാൻ അപ്രകാരമുള്ള തീരുമാനത്തോടെ മുന്നോട്ട് പോകാൻ പോകാനൊക്കെ കാണാം ദൈവവരങ്ങൾ നമ്മളെ സമർപ്പിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമായ കർത്താവേ ഈ നല്ല ഞായറാഴ്ചയ്ക്കായിട്ട് സ്തോത്രം ഒരുമിച്ച് നിന്നെ മഹത്വപ്പെടുത്തുവാനൊക്കെ ഇവിടുന്ന് കൃപ നൽകിയല്ലോ ഞങ്ങൾ കേട്ട വചനം അത് ഞങ്ങളുടെ ജീവിതത്തിൽ ആഴമായി പതിയുവാൻ നീ സഹായിക്കണമേ കർത്താവെ നികോതിമോസ് യേശു കർത്താവിനെ കാണുവാൻ കടന്നു വന്നു അവനെ തന്നെ ദൈവസനെ സമർപ്പിക്കുന്നല്ലോ കർത്താവിനോട് സമ്പാദിക്കുമ്പോൾ അവൻ്റെ ഉണ്ടാകുന്ന രൂപാന്തരം കർത്താവ് നീ ഞങ്ങളോട് ഇടപെടണമേ ഞങ്ങളുടെ ജീവിതം രൂപാന്തരപ്പെടണം കർത്താവെ വിശുദ്ധ മാമോസാരിയുടെയും ക്രിസ്തുവിനോട് ഒട്ടിച്ചു ചേർക്കപ്പെട്ടവരാണ് ഞങ്ങളെല്ലാവരും എന്ന വലിയ ബോധ്യം വലിയ ഉറപ്പനുഭവിപ്പാൻ അനുഭവിപ്പാൻ നിങ്ങളെ സഹായിക്കണമേ കർത്താവ് വിശുദ്ധ മാമോസാലൂടെ ക്രിസ്തുവിൻ്റെ ശരീരമായി ക്രിസ്തുവിൻ്റെ മരണത്തോടും പുനരുദ്ധാനത്ത് ഞങ്ങൾ ഏകീഭവിക്കുമ്പോൾ ഈ ക്രിസ്തുവിൻ്റെ തലയോളം വളരുവാൻ ക്രിസ്തുവിൻ്റെ സൗരഭ്യമായി ഈ ലോകത്തിൽ ജീവിപ്പാൻ ഞങ്ങളിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുക ഒത്തിരി കുറവുകളുണ്ട് കർത്താവ് സമ്മതിക്കുന്നു എന്നാൽ കുറവില്ലാത്ത കർത്താവിൽ ആശ്രയം വെച്ചുകൊണ്ട് കർത്താവ് ലോകത്തിന് ക്രിസ്തുവിന് സ്നേഹം നൽകുവാൻ ഞങ്ങളിടയാക്കണമേ കർത്താവേയും ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ ജീവിതത്തിൽ കർത്താവെ ആത്മീയമായി വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മനസ്സിനും കർത്താവ് ജീവിതത്തിനുമൊക്കെ തുറവി അനുഭവിക്കാൻ നീ സഹായിക്കണമേ കർത്താവേം പ്രത്യേകിച്ചു നിന്ന് വചനം കേട്ട പ്രിയപ്പെട്ട രോഗികളായ ക്ഷീണിതരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ദേവരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവരോട് ഇടപെടുകയും അവർക്ക് ആശ്വാസവും ബലവും സൗഖ്യവും നൽകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിലൊക്കെ പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ വിവാഹ ജീവിതത്തിൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കപ്പെട്ട പ്രിയപ്പെട്ടവർ അവരെയൊക്കെ ദൈവങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരോടൊക്കെ കർത്താവ് മനസ്സലകയും അവരുടെ പുതിയ സമ്മത്സരങ്ങൾ അനുഗ്രഹത്തിനെ സന്തോഷത്തിനെ സംവത്സരമാക്കി കർത്താവ് തീർക്കുകയും ചെയ്യണമേ നന്മകളാണ് ഞങ്ങളെ വഴി നടത്തണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ദയവുണ്ടായി കേൾക്കുമാറാകണമേം ഐ മീൻ